Hello friends, assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആർക്ക് വേണമെങ്കിലും ഈ ഗുലാബ് ജാമ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്കും ഈസിയാണ്. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു 2 teaspoon നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 cup ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 5 minutes ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഞാൻ ഇതിന് മുമ്പ് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റവയും മൈദയും വെച്ചിട്ടാണ്. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഷുഗർ സിറപ്പിൽ ഒരു മണിക്കൂറിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 1.5 hours വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് 5 minutes കഴിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കണം. ഇതിനൊരു ചൂട് കുറച്ച് കുറയുമ്പോഴേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 cup ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ കപ്പിൽ തന്നെ 1¼ cup വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ഏലക്ക. പിന്നെ കളറിന് വേണ്ടി ഞാനിവിടെ ചേർക്കുന്നത് സാഫ്രോണാണ്. അത് ഇല്ലാത്തവർ ഫുഡ് കളർ, ഓറഞ്ച് ഫുഡ് കളർ ചേർത്താലും നല്ലതന്നെ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കളർ വേണമെന്നില്ലാത്തവർ ചേർക്കണമെന്നില്ല. അതുകൊണ്ട് വല്ല ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല, അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഷുഗർ സിറപ്പ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ചെറിയൊരു കട്ടി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് 2 tablespoons മിൽക്ക് പൗഡർ ഇട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പാൽ ആവശ്യമുണ്ട്. തിളപ്പിക്കാത്ത പാലാണ്. ഇത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടാ. ഇതിലേക്ക് 1¼ teaspoon സോഡ പൗഡർ ഇട്ടുകൊടുക്കണം. പിന്നെ ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന അതുപോലൊന്നും വേണ്ട, നമ്മളെ കയ്യിലൊരു പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി 15 minutes മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുണ്ടാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് വേണ്ടി ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് സമയം ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്ര നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രയും ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനിതാ ഇങ്ങനത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ടും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം ഇതേ ഷേപ്പിൽ ആദ്യം ഉണ്ടാക്കി വെക്കണം. ഇനി 1 pan ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സാരമില്ല, ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെന്ത് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേവിക്കണം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിനെ കോരിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കൂടി ഇട്ടെടുക്കാം.
ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരുണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.